സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനോട് വീണ്ടും ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ്. ഒക്ടോബർ 9 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഷഫീദ് റാവത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺകുമാർ, കസ്റ്റംസ് വീണ്ടും എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട 9 കൊച്ചിയിലെ ഓഫീസിലെത്താനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ എം ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പൂർണ്ണമായും തീർക്കുക എന്നുള്ളതാണ് കസ്റ്റംസിനെ സംബന്ധിച്ച ഈ ചോദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്തതിൽ കസ്റ്റംസിന് ലഭിച്ച ചില കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം വിധേയമാക്കുകയും, മാത്രമല്ല സ്വപ്ന സുരേഷും സന്ദീപും സരിത്തടക്കമുള്ള പ്രതികളുടെ മൊഴികളോട് ഇതിനെ കൂട്ടി വായിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ കസ്റ്റംസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ ഓഫീസിൽ വീണ്ടും 9 വീണ്ടും എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ കസ്റ്റംസ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ എം ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൽ എം ശിവശങ്കറിന്റെ ബന്ധമടക്കമുള്ള കാര്യങ്ങളിലെ അവസാന ലാപ്പിലേക്ക് കസ്റ്റംസ് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ. കാരണം നിലവിൽ ഇപ്പോൾ ഈ ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും, പ്രത്യേകിച്ച് ഈ യു എയിലേക്ക് ഈ മന്ത്രിമാരുടെ സംഘത്തോടൊപ്പം പോയതടക്കമുള്ള കാര്യങ്ങൾ, ഈ സർക്കാരിന്റെ ഔദ്യോഗിക ഇതായി പ്രതിനിധിയായി പോയതടക്കമുള്ള കാര്യങ്ങൾ, അവിടെ എത്തിയപ്പോൾ മറ്റാരെങ്കിലും സന്ദർശിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം കസ്റ്റംസിനോടകം വ്യക്തത തേടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനാണ് കസ്റ്റംസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺകുമാർ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനോട് വീണ്ടും ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഒക്ടോബർ 9 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം.